പെരുന്നാൾക്ക് അന്നാണ് കാണിക്ക. ഞാൻ ഇന്നേ കാണിച്ചു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ, കൊച്ചും കഴിഞ്ഞിട്ട് മെയിൻ ആയിട്ട് പെരുന്നാൾക്ക് ഇടുന്ന ഡ്രസ്സ്. ഇതൊക്കെ ഇന്നെ കൊണ്ട് വെറുതെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറഞ്ഞ് അതിന്റെ പേരില് മുതലാക്കിയ ഡ്രസ്സുകളാണ് കേട്ടോ. ആര് കോഴിക്കോട്ട് നിന്ന് കെട്ടെടുത്തിട്ടോ, കോഴിക്കോട്ട് നിന്നുള്ള പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഒരു ഭയങ്കര റിച്ച് ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാൻ ഈ പടലൊക്കെ പെട്ട്. ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോ ഇന്ന് ഞാൻ അത്ര ഹാപ്പി അല്ല, കാരണം ഇന്ന് നമ്മൾ കാണിക്കാൻ പോകുന്നത് ജുബിന്റെ പെരുന്നാൾ ഡ്രസ്സ് കളക്ഷൻസ് ആണ്. അതിന് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് സാധാരണ എല്ലാരും ഒരു കൂട്ടൊക്കെ അല്ലേ പെരുന്നാൾ ഡ്രസ്സ് എടുക്കുള്ളൂ. എന്റെ പെണ്ണുങ്ങൾ ഏകദേശം ഇതാ ഈ അഞ്ച് കൂട്ട് ഡ്രസ്സും ഓളെ പെരുന്ന ഇനിയുണ്ട്. അതെനിക്കറിയാം, കാണുന്നവർക്ക് അറിയാം, അത് വിട്. അപ്പോ ചാടിക്കേറി ഞാൻ വാങ്ങിക്കൊടുത്ത ഐറ്റം കാണിച്ചു തരാണ്. ഈ ബ്ലാക്ക് ആണ് ഞാൻ വാങ്ങിക്കൊടുത്തത്. എനിക്ക് ഭയങ്കര ഇഷ്ടമായ ഒരു സാധനമാണ്. ജുബിക്ക് ഭയങ്കര ഇഷ്ടമായത് അത് തന്നെയാണെന്ന് വിചാരിക്കണു. പക്ഷെ ഇത് ഞങ്ങളെ ഷോപ്പിൽ വന്ന് ചോദിക്കരുത്, അവൈലബിൾ അല്ല. ബാക്കിയൊക്കെ നമ്മള് ഷോപ്പിൽ നിന്ന് എടുത്തത് തന്നെയാണ്. ഇത് ഞാൻ ഡയറക്റ്റ് ജുബിക്കായിട്ട് എടുത്ത ഒരു മോഡലാണ്. ഓക്കെ, അതില് ഈ കളറ് ഇതൊക്കെ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ. ഷോപ്പിൽ ഇപ്പൊ ഇതൊന്നും സ്റ്റോക്ക് ഇല്ല, ഇതൊക്കെ ഫുള്ള് കംപ്ലീറ്റ് കസ്റ്റമേഴ്സ് തന്നെ വാങ്ങി തീർത്തിട്ടുണ്ട്. ഇതാണ് ഞാൻ ജുബിക്ക് വാങ്ങി കൊടുത്ത പെരുന്നാൾ ഡ്രസ് കേട്ടോ. ഗൗൺ ആണ്, നല്ലൊരു ഫ്ലീറ്റ് ഫ്ലീറ്റ് ആയിട്ട് വരുന്ന ഒരു മോഡലാണ് കേട്ടോ. നല്ല രസമുള്ള ഒരു മോഡലാണ്. അതൊരു വെറൈറ്റി കോട്ടാണ്. ഇനിയിപ്പോ ഞാൻ ഇട്ടിട്ട് എല്ലാ പെൺകുട്ടികൾക്കും എന്താ പറയാ, കുട്ടികളും എന്താ പറയാ, പെരുന്നാൾ ഡ്രസ്സൊക്കെ അന്നാണ് കാണിക്ക. ഞാൻ ഇന്നേ കാണിച്ചു, പക്ഷെ എനിക്ക് ഇടാൻ പറ്റില്ലല്ലോ, കൊച്ചും കഴിഞ്ഞിട്ട് ഇടാൻ പറ്റുള്ളൂ. ആ വയറൊരു പ്രശ്നമാണ്. പക്ഷെ ഇതോൾക്ക് വയറ് വെച്ചിട്ട് ഇടാൻ പറ്റുന്നുണ്ട് കേട്ടോ. ഇട്ട് നോക്കിയിരുന്നു ഇവള്. ഇതാണ് അതിന്റെ ഓവർ കോട്ട്, അതിലേക്ക് ഈ ബ്ലാക്ക് ഗൗണും. അതാണ് ഞാന് ഫസ്റ്റ് തന്നെ ചാടി കയറി ജുബിക്ക് പെരുന്നാൾ ഡ്രസ് വെച്ചിട്ട് എടുത്തു കൊടുത്ത ഡ്രസ് കേട്ടോ. സർപ്രൈസ് ആയിരുന്നു കേട്ടോ. ഇത് ബസിക്കാക്ക ഞാനൊന്നും സെലക്ട് ചെയ്ത സാധനമേ അല്ല, എന്റെ ബസിക്കാക്ക എനിക്ക് വേണ്ട എടുത്തു തന്ന സാധനമാണ്. ഇതിന് ഇനി ഷോളും കാര്യങ്ങളൊക്കെ ബസിക്കാക്ക സെറ്റ് ആക്കി തരണം. ഇതിന് ഷോൾ വേണം, ഓർണമെന്റ്സ് വേണം, ചെരുപ്പ് വേണം. ചെരുപ്പ് ബ്ലാക്ക് ഉണ്ടല്ലോ, പക്ഷെ അത് ഹീലാണ്. അത് ഡിവോഴ്സ് ആയിരുന്നു ഇത്. പിന്നെ എനിക്ക് ഫസ്റ്റ് തന്നെ ഞാൻ എടുത്തൊരു സാധനമാണ്. ഇത് അന്ന് വന്ന് അന്ന് തന്നെ ജുബി ചാടി കയറി എടുത്തിട്ടുണ്ടായിരുന്നു. ഷോപ്പിൽ അന്ന് തന്നെ കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആയിട്ടുണ്ടായിരുന്നു. അതായത് ഇത് സൈസ് ചാർട്ടിലായിരുന്നു വന്നിരുന്നത്. ഇത് ജുബി ഒരു പീസ് എടുത്തിട്ടുണ്ട്. ജുബി എടുത്തത് എക്സ് എൽ ആണ്, 42. അതിന് കാരണം ഇത് ജുബിക്ക് കുറച്ചും കൂടി വയറായി കഴിഞ്ഞാല് വേറെ ഡ്രസ്സുകളൊന്നും ഇടാൻ പറ്റൂല. അപ്പോ അങ്ങനെ വേണമെന്ന് പറഞ്ഞിട്ട് പെരുന്നാൾ ഡ്രസ് ആയിട്ട് എടുത്തതാണ്. ചോദിക്കേണ്ട ബുദ്ധിമുട്ട് കണ്ടിട്ട് കംപ്ലീറ്റ് സ്റ്റോക്ക് ഔട്ട് ആണ്, അന്ന് തന്നെ സ്റ്റോക്ക് ഔട്ട് ആണ് കേട്ടോ. പിന്നെ അടുത്ത ഡ്രസ് ഞാൻ എടുത്തത് ഇതാണ്. ഇത് ജുബി വേണമെന്ന് പറഞ്ഞപ്പോ ജുബിനോട് പറഞ്ഞു എനിക്ക് ഇഷ്ടമായിട്ടില്ല എന്ന് പറഞ്ഞു. പക്ഷെ അവൾ ഇട്ട് വന്നപ്പോ ഞാൻ തന്നെ പറഞ്ഞു അത് എന്തായാലും എടുക്കണമെന്ന്, കാരണം അത്രക്ക് ഭംഗി ഉണ്ടായിരുന്നു ഇത് ജുബിക്ക് ഇട്ടിട്ട്. ഇത് ഇങ്ങനെ കാണിച്ച് കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ ഒന്നും അതിന്റെ ഭംഗി അറിയില്ല. അത് ഇട്ട് കാണുമ്പോഴാണ് അതിന്റെ പെർഫെക്ഷൻ അറിയുന്നത് കേട്ടോ. നല്ല ഭംഗിയുള്ള ഡ്രസ്സാണ്. ഇതും ഷോപ്പിൽ സ്റ്റോക്ക് ഔട്ട് ആണ്. അത് ജുബി ആയിട്ട് സെറ്റ് ആക്കിയ ഒരു ഷോളും ആണ് കേട്ടോ. ഇത് കാണുന്നവർ വിചാരിക്കണോ അപ്പൊ ഇത് തീർന്നില്ലേ. ഇത് കുറഞ്ഞ പീസ് ഷോപ്പിൽ സ്റ്റോക്ക് വന്നിട്ടുള്ളായിരുന്നു. വില കുറവാണ്, 1980 ഒക്കെ പ്രൈസ് വരുന്ന ഒരു മോഡലാണ്. അതുകൊണ്ട് എന്നോട് എടുക്കണം എന്ന് പറഞ്ഞപ്പോ ഞാനൊരു മൂളി കൊടുത്തതാണ്. എന്തായാലും ഉള്ളു എടുത്തു. സംഭവ രസമുണ്ട്, കുറെ മോഡൽസ് ഉണ്ട്, കുറെ അപ്ഡേറ്റ്സ് ഷോപ്പിൽ അവൈലബിൾ ആണ്. ഇപ്പോഴും ആലിയ കട്ട്, നമ്മളെ ആലിയ കട്ടിന്റെ ഒരു മോഡൽ തന്നെയാണ്. അപ്പൊ അതും ജുബി പൊക്കി. ഇനി അടുത്തത് തീരൂല, അത് ഇങ്ങനെ നെക്സ്റ്റ് നെക്സ്റ്റ് ഇയറിന് പോവും. എനിക്ക് ഈ ഡ്രസ് ലുക്കിലാറ് ഇഷ്ടമായത് അതിന്റെ മെറ്റീരിയൽ ആണ്. അതിങ്ങനെ തൊടുമ്പോ ഭയങ്കര കംഫർട്ട് മെറ്റീരിയൽ ആണ്. പ്രൈസ് ഇതൊക്കെ നമ്മൾ വ്ളോഗിൽ ചെയ്തിട്ടുണ്ടായിരുന്നു, 2290. ഇതൊക്കെ പിന്നെ ഷോപ്പിൽ അവൈലബിൾ ആണ്. സെയിം കളർ കഴിഞ്ഞിട്ടുണ്ട്.
ഓക്കെ. പിന്നെ ഹെവി സാധനം വരാണ്ട്, കാരണം അത് എത്തിയിട്ടില്ല. അതായത് എല്ലാ പെരുന്നാൾക്കും നമ്മുടെ പപ്പന്റെ വക ഒരു അടിപൊളി ഡ്രസ് ഉണ്ടാവും. അത് ഉമ്മാക്കുണ്ടാവും, ഹലക്കുണ്ടാവും, ജുബിക്കും ഉണ്ടാവും, എനിക്കുണ്ടാവും. എനിക്കും പപ്പയ്ക്കല്ലേ, ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് എടുക്കുക. അതെടുത്തിട്ടില്ല, അത് ഞങ്ങള് പെരുന്നാളിന്റെ തലേന്നൊക്കെ എടുക്കുള്ളൂ. ഇപ്പൊ ഇവർക്കാണ് ഡ്രസ്സുകൾക്ക്, പെണ്ണുങ്ങൾക്കാണല്ലോ ഡ്രസ്സിനോട് ഒരു ബ്രാൻഡ്. ആർത്തി ആർത്തി, ഞങ്ങൾക്ക് അങ്ങനത്തെ ആർത്തി ഒന്നുമില്ല, ഞങ്ങൾക്കുള്ളത് അവിടെ ഉണ്ടാവും. ഓക്കെ, അപ്പോ ഇവരെ ആർത്തിയോണ്ട് ഇവർക്ക് ഫസ്റ്റ് ടൈം തന്നെ ഇവര് എടുക്കുന്നതാണ്. പക്ഷെ ഉമ്മാക്കും അലക്കാക്കും എല്ലാം എടുത്തു, പക്ഷെ ഇപ്പോഴും ജുബിക്കുള്ളത് കിട്ടിയിട്ടില്ല. അതായത് എന്തായാലും പപ്പന്റെ വകയാണല്ലോ, അപ്പൊ കുറച്ച് കോസ്റ്റ്ലി ആയിട്ടുള്ള തന്നെ എടുക്കാന്ന് വിചാരിച്ചിട്ട് വലിയൊരു ഹെവി വരാൻ വേണ്ടിട്ട് ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. ഷോപ്പിൽ കുറച്ചും കൂടി ഹെവി ഒക്കെ വരാനുണ്ട്. അപ്പൊ അത് വന്ന ഉടൻ അതും ഉണ്ടാവും, അത് ഇൻഷാല്ലാ നമ്മള് വ്ളോഗിൽ കാണിക്കും. അന്നായിരിക്കും, അതായിരിക്കും ജുബി മെയിൻ ആയിട്ട് പെരുന്നാൾക്ക് ഇടുന്ന ഡ്രസ്സ്. ഇതൊക്കെ ഇന്നെ കൊണ്ട് വെറുതെ പെരുന്നാൾ ഡ്രസ്സ് എന്ന് പറഞ്ഞ് അതിന്റെ പേരില് മുതലാക്കിയ ഡ്രസ്സുകളാണ് കേട്ടോ. ഞാൻ ഇങ്ങനെ ഇരുത്തുണ്ട്, ആദ്യമൊക്കെ മറ്റേ പിരികം പൊക്കിയിട്ടുള്ള ഇരുത്തുന്നു, ഇപ്പൊ എന്താ ഒരുമാതിരി പാവങ്ങളെമാതിരി ഇരിക്കാന്. കണക്കോ നിങ്ങള് പറ, ഈ വ്ളോഗ് കാണുന്ന ഒരു പടി, നിങ്ങൾ ആരെങ്കിലും ഭർത്താക്കന്മാർ 5 ഡ്രസ്സൊക്കെ ഒരു പെരുന്നാളിൽ ഡ്രസ് കണ്ട എടുത്തരോ? അതെ, പറഞ്ഞാട് ചെന്നാ മതി, വേറെ ആരെയൊക്കെ കാണുന്നുണ്ടെങ്കിൽ. ഇത് പിന്നെ നമുക്ക് ഡ്രസ്സിന്റെ ഷോപ്പ് ആയതുകൊണ്ട് മാത്രാണ്, അല്ലെങ്കിൽ ഇതൊക്കെ കാണുന്നതിന്റെ സ്വഭാവം. പിന്നെ എല്ലാരും വിചാര പൈസ കൊടുക്കാണ്ട് ഞാൻ ഓസിക്ക് എടുത്തോന്നല്ലോ, അതൊക്കെ ബില്ലടിച്ചു, ഒക്കെ ബില്ലടിച്ചിരിക്കണേ, ഞാൻ പൈസ കൊടുത്തേക്കണ്. ആ ദുഷ്ടം. അപ്പൊ അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, ഫാൻസി ഐറ്റംസ് ഒന്നും നമുക്ക് ഇല്ലാത്തത് കൊണ്ട് നമ്മൾ പുറത്തുനിന്ന് വയ്ക്കും. ചിലപ്പോ ഞാൻ അതിന്റെ ബ്ലോഗ് എടുക്കാൻ മതി, കാരണം എന്റെ ഒന്നാമത് 7 മാസം കൂടി കൊണ്ടുവന്ന് ഡ്രസ്സിന് എടുക്കാണ്ട് എല്ലാത്തിനും ഓർണമെന്റ്സ് എടുക്കാളൂ. കഴിഞ്ഞ വീഡിയോയിൽ നമ്മള് 7 മാസത്തെ ഡ്രസ് ഒക്കെ കാണിച്ചതാണല്ലോ, വളക്കാപ്പിന്റെ ഡ്രസ് ഒക്കെ കാണിച്ചു. ഓർണമെന്റ്സിന്റെ വീഡിയോസ് ഒക്കെ, അതിന്റെ ഷോപ്പിംഗിന്റെ വീഡിയോസ് ഒക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. പോയിട്ട് എടുക്കുന്നതിനെക്കാട്ടും നല്ലത് ചിലപ്പോ ഞാൻ വാങ്ങിയിട്ട് വന്നിട്ട് വീട്ടിൽ നിന്നുള്ള വ്ളോഗ് ആയിരിക്കും കേട്ടോ. യാത്ര നമ്മൾ ഷോപ്പിങ്ങിന് പോകണമെന്ന് ഞാൻ ചിലപ്പോ എടുക്കൂല, കാരണം അവിടെ തിരക്കും കാര്യങ്ങളൊക്കെ. നമ്മളെ വ്ളോഗ് ആയിട്ട് പോകണം, മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടാകരുതല്ലോ. അങ്ങനെയൊക്കെ ചിന്തിക്കലുണ്ട്. രണ്ടു ദിവസമായിട്ട് കൊരയോട് കൊരയാണ്. ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റിക്ക് എന്തായാലും കുറച്ച് കൊര വരാനുണ്ടെന്ന്. അത് ഇത്ര നേരത്തെ വരുന്ന പോലും പ്രതീക്ഷിച്ചിട്ടില്ല. അപ്പൊ കൊരയോട് കൊരയാണ്. ഈവൻ ഡ്രസ്സിന്റെ വ്ളോഗ് നമ്മള് ചെയ്യുമ്പോ അതില് പോലും ചുമക്കല. അതല്ലേ പപ്പ കാര്യമായിട്ട് അതിന്റെ പ്രൈസ് ഒക്കെ പറയാൻ കയറാം. 2,390 രൂപ വരുന്നുള്ളൂ. അപ്പൊ അപ്പൊ കാണുന്ന വിചാരിക്കില്ല ഇത് ഒരുമാതിരി ആക്കി കൊരക്കെടുത്തു. ശരിക്കും ജുബിക്ക് നാച്ചുറൽ കൊരയാണ്. അത് ഇനി ബ്ലോഗ് കാണുന്നവര് സഹിക്കുക, എല്ലാവർക്കും ഓൾക്ക് കൊര വരുന്നുണ്ട് കേട്ടോ. അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ബ്ലോഗ്. പിന്നെ പ്രത്യേകിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ? വേറെ എന്തെങ്കിലും ഈ പെരുന്നാക്ക് ചെരുപ്പ് എന്തെങ്കിലും എടുത്തിട്ടുണ്ടോ? അല്ലല്ലോ, രണ്ടു മൂന്നെണ്ണം ഇല്ലട്ടോ. ആ 2 എണ്ണം തന്നെയാണ് പ്രാവശ്യം പെരുന്നാക്ക നമ്മള് പറഞ്ഞേ. അത് പറഞ്ഞതിൽ ലാസ്റ്റ് ഒരു ഡ്രസ്സും കൂടി എടുത്തത് കുപ്പ. ഇതിന് 5 എണ്ണം ഞാൻ എടുക്കേ. ഇപ്പൊ ഞാൻ പപ്പറോട് പറഞ്ഞതിലെ ഒക്കെ അങ്ങോട്ട് റിട്ടേൺ അടുപ്പിക്കും. കാരണം ആ നടങ്ങിയിരുന്നു പ്രാവശ്യം ചെരുപ്പില്ല. ഓ എന്നാലും ഈ വിടൂലല്ലേ പാത്തോ. പാവാണല്ലോ അത്. എങ്ങനെ പാവ? സ്വഭാവം കൊണ്ടല്ല, ഫിനാൻഷ്യലി ഞാനൊരു പാവാണ്. അത് ഇന്നെ മനസ്സിലാക്കണം. ആര് കോഴിക്കോട് നിന്ന് കെട്ടിടത്തിട്ട്? കോഴിക്കോട് നിന്നുള്ള പെണ്ണുങ്ങളൊക്കെ ഭയങ്കര കോസ്റ്റ്ലിയാണ്, ഒരു ഭയങ്കര റിച്ച് ലൈഫ് സ്റ്റൈലാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഞാനീ പടലൊക്കെ പെട്ട് തന്നെ. പൊന്നിന്റെ കാര്യം പറ കൊല്ലു ഞാന്. എന്തായാലും വീട് ഇന്നത്തെ വ്ളോഗ് വൈകിട്ടേ ഒരു കഴിച്ചിലായി പോട്ടെ. അപ്പൊ ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗ് എന്താ ഏതോ എനിക്ക് അറിയില്ല. എന്താ ഒന്നും ഞങ്ങൾ എടുക്കാറില്ല. അപ്പൊള്ള വീഡിയോ ഞങ്ങൾ നിങ്ങൾ കാണിച്ചു തരുന്നു. ഇതൊക്കെ നമുക്ക് മറച്ചു വെക്കേണ്ട കാര്യങ്ങളേ ഉണ്ടായുള്ളൂ പബ്ലിക്കിന്റെ മുമ്പിലേക്ക്. അതല്ല, ഇതെന്തായാലും ഇത് നമ്മളെ കുറച്ച് അറിയുന്ന ആൾക്കാർ അവരൊക്കെ ജുബിയുടെ ഡ്രസ്സ് കാണിക്കോ അങ്ങനൊക്കെ ഇങ്ങനെ കമന്റ് ഒക്കെ ഇടുമ്പോ അപ്പോഴാണ് നമുക്കൊരു ഐഡിയ വരുന്നത്. ആ നമുക്ക് അവർക്ക് കാണിച്ചു കൊടുക്കാല്ലോ, പ്രശ്നമില്ല. കാണിക്കുന്നതിന് എന്താ? അപ്പൊ അങ്ങനെ കാണിക്കാൻ വേണ്ടിട്ട് വന്നതാണ്. ഓക്കെ ഓക്കെ. അപ്പൊ നെക്സ്റ്റ് വ്ളോഗില് നെക്സ്റ്റ് എന്തെങ്കിലും. ഇനി എനിക്ക് പറയാനുള്ളത് ഇത് കണ്ടക്കാണ്ട് നിങ്ങളെ ഹസ്ബൻഡിനോട് പറയണ്ട, ജുബിന്റെ 5 ഡ്രസ് എടുത്തക്കൂണ പെരുന്നാൾ ഡ്രസ്സ്, നിങ്ങൾക്ക് 2 എണ്ണമെങ്കിലും എടുത്തരണെന്ന് പറയാൻ നിക്കണ്ട. ഇവൾക്ക് ഭ്രാന്താണ്, ആ ഇവൾക്ക് ഭ്രാന്താണ്. അത് കണ്ട് നിങ്ങളാരും അയിൽക്ക് നിക്കാൻ നിക്കണ്ട കേട്ടോ. ഒരു ഡ്രസ്സ് തന്നെ ഏറ്റവും നല്ലൊരു ഡ്രസ്സ് എടുത്താല് ഏറ്റവും ബെറ്റർ.
അങ്ങനെ അത് സത്യമാണ്. അതായത് ജുബി എടുക്കല് ഒരു 4-5 റേഞ്ചുള്ള ഹെവിയാണ് സാധാരണ പെരുന്നാക്ക് എടുക്കല്. അതിഞ്ഞി പപ്പന്റെ വാക്ക് എടുക്കും, അത് വേറെ കാര്യം. 2000 താഴെയാണ് ഇപ്പൊ 2-3 ഡ്രസ്സിനൊക്കെ വില വരുന്നത്. ബ്ലാക്ക് ഹെവിയാണ്, അത് ഞാൻ എടുത്തത് ഹെവിയാണ്. ബാക്കിയൊക്കെ ഓളിന്റെ ചാക്കിലിട്ടെടുത്താണ്. പക്ഷെ ഇത് റേഞ്ച് ഉണ്ട് കേട്ടോ, ഇത് 3000 രൂപയോളം വില വരുന്നുണ്ട്. അത് ഒരു സ്പെഷ്യൽ മെറ്റീരിയലാണ്, കോട്ടൺ ആണ്. അതായത് എന്തേലും പപ്പ പറഞ്ഞിരുന്നത് നല്ലൊരു കോട്ടൺ ആണ്. ഒന്നും അറിയാത്തോണ്ട് ഓള് അതില് വായ പൂട്ടി നിക്കണത് കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് ഇൻഷാല്ലാ നെക്സ്റ്റ് വ്ളോഗില് കാണാം. ബൈ.